സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ഷെൽഫിലാവുകയാണോ? ഇപ്പോൾ ആസാമിലും അതുപോലെ പശ്ചിമബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ടിനെക്കുറിച്ച് ഗൗരവമായ ഒരു പ്രസംഗവും പ്രചരണവും BJP നടത്തുന്നില്ല. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആസാമിൽ പ്രസംഗിച്ചപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ടിനെക്കുറിച്ച് പരാമർശിച്ചതേയില്ല. അത് ഒഴിവാക്കുകയാണെങ്കിൽ രാജ്യത്തിന് ഏറ്റവും ഗുണകരമാണ്, ആ തീരുമാനം ശ്ലാഘനീയവുമാണ്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ഡിസംബറിൽ പാസ്സാക്കിയപ്പോൾ രാജ്യത്താകമാനം വളരെ കടുത്ത പ്രക്ഷോഭങ്ങൾ നടക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. ഇന്നലകളിൽ ഒന്നും കാണാത്ത വിധം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല തരത്തിൽ ന്യൂനപക്ഷ സമൂഹവും അവരെ പിന്തുണച്ചുകൊണ്ട് ദേശീയ താൽപ്പര്യങ്ങളുള്ള മറ്റു ചില പാർട്ടികളുമൊക്കെ രംഗത്ത് വരികയും സമരം കൊടുമ്പിരിക്കൊള്ളുകയും ചെയ്തു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഡൽഹിയിൽ മഹാസമ്മേളനം സംഘടിപ്പിച്ച് അതിൽ വിശദീകരണം നൽകേണ്ട സ്ഥിതിവിശേഷത്തിൽ പോലും എത്തുന്നൊരവസ്ഥയുണ്ടായി. പിന്നീടത് കോടതിയിലേക്ക് നീങ്ങി, കോടതിയിൽ അതിങ്ങനെ മാറ്റി മാറ്റി വെച്ച് മുന്നോട്ട് പോവുകയാണ്. അത് ഭരണഘടനാ ബെഞ്ചാണോ പരിശോധിക്കേണ്ടത് അല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും വിധി പറയാതെ നീങ്ങി നീങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിനിടയിൽ ഈ രാജ്യത്തുമൊക്കെ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം, രാജ്യം മുഴുവനുണ്ടായ പ്രക്ഷോഭം തന്നെയാണ്. ഏതാണ്ട് പല സംസ്ഥാനങ്ങളിലും 30 മുതൽ 40 വരെ ശതമാനമുള്ള ന്യൂനപക്ഷ സമൂഹങ്ങൾ, അതോടൊപ്പം തന്നെ രാജ്യത്തെ BJP ഒഴിച്ചുള്ള പല പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അത്തരമൊരു ആക്റ്റിനെതിരെ രംഗത്ത് വരികയും BJPയോടൊപ്പമുള്ള ഘടകകക്ഷികൾ പോലും വളരെ അന്ധവും തീവ്രവുമായ നിലപാട് സ്വീകരിക്കാതെ തന്ത്രപരമായി ആ സമരത്തിനോടൊപ്പമുണ്ടെങ്കിലും ഇല്ലെന്നും ഉണ്ടെന്നും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലൊക്കെയാണ് നിലപാടെടുത്ത് മുന്നോട്ട് പോയത്. ഇതിനിടയിലാണ് കോവിഡ് വന്നത്. കോവിഡിൻ്റെ സാഹചര്യം വന്നപ്പോൾ രാജ്യമാകെ ആ ദിശയിലേക്ക് നീങ്ങി. നീങ്ങിയപ്പോഴും ഇത് സമരങ്ങൾ പലതരത്തിലായി ഇല്ലാതാവുകയും ആ ആക്ട് കോടതിയുടെ പരിശോധനയ്ക്ക് കിടക്കുന്നത് പോലെ സർക്കാരും അതിനെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷനൊന്നും പുറത്തിറക്കാതെ അതുപോലെ തന്നെ അങ്ങനെ അങ്ങ് തുടരുകയാണ്. ഇതിനിടയിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത് നോട്ടിഫിക്കേഷനായി ഇറങ്ങും എന്നൊക്കെ വാർത്ത വന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ തുടരുകയാണ്. പിന്നീട് മഹാരാഷ്ട്രയിൽ ഭരണമാറ്റം സംഭവിച്ചു. അങ്ങനെ പല സംഭവങ്ങൾ രാജ്യത്തുണ്ടായി. അപ്പോൾ അതുണ്ടായപ്പോഴൊക്കെ ഇത്തരം ദുരന്തങ്ങളും പ്രതിസന്ധികളും കൊണ്ട് മാത്രമാണ് ആ നിയമം നടപ്പിലാക്കാത്തത് എന്ന് വിശ്വസിക്കാനാവില്ല. കാരണം അത്തരം ദുരന്തങ്ങൾ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ ഒരുപാട് നയപരമായ തീരുമാനങ്ങൾ പ്രൈവറ്റൈസേഷന് വേണ്ടിയും കാർഷിക ബില്ല് അടക്കമുള്ള വിഷയങ്ങളും കൊണ്ടുവരികയുണ്ടായി. അതിൽ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആഭ്യന്തരമായി സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളത് പരക്കെ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അന്നേ ചർച്ച ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ യാതൊരു രേഖകളും കൂടാതെ ആളുകൾക്ക് അങ്ങനെ അംഗീകാരം നൽകാനാവില്ല. ആ മറവിൽ ചിലപ്പോൾ ചാരന്മാരടക്കമുള്ളവർ രാജ്യത്ത് പ്രവേശിച്ചേക്കും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് അതിനെ നടപ്പിലാക്കുക പ്രായോഗികമല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഗതികളുണ്ടായി. നോർത്ത് ഈസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ജനങ്ങളെ മറ്റുള്ളവർക്ക് സിറ്റിസൺഷിപ്പ് നൽകുന്നതിലൂടെ അവരുടെ ഒരു പ്രത്യേകമായ തനതായ കലയും സംസ്കാരവും ജീവിതവും ഒക്കെ മാറ്റപ്പെടുമെന്നും അവർ ഈ പറയുന്ന പുതിയ നിയമപ്രകാരം പൗരന്മാരാകുന്നവരുടെ ഭരണത്തിന് കീഴിലേക്ക് മാറുമെന്നുമൊക്കെയുള്ള വിഷയമുണ്ടായപ്പോഴാണ് സർക്കാർ ഇന്നർ ലൈൻ പെർമിറ്റൊക്കെ നൽകി അത് പരിഹരിച്ചത്. അതൊക്കെ താൽക്കാലിക പരിഹാരം മാത്രമാണെന്ന് സർക്കാരിൽ നയപരമായ തീരുമാനമെടുക്കുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പരിഹരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വിഷയമെന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പിന്നീടൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആസാമിൽ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോയപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയ പ്രചരണത്തിൽ ഈ CAA ആസാമിൽ ഉയർത്തേണ്ടതാണ്. കാരണം ആസാമിൽ നിന്നാണല്ലോ ഇതിൻ്റെ ഒരു ഉത്ഭവവും ഈ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കലും സർവേയും ഒക്കെ നടന്നത്. പക്ഷേ അദ്ദേഹം ആസാമിൽ വെള്ളപ്പൊക്കമില്ലാത്ത സംസ്ഥാനമുണ്ടാക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാരില്ലാത്ത സംസ്ഥാനമുണ്ടാക്കുമെന്നും ഒക്കെ പറഞ്ഞതല്ലാതെ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അതുന്നയിക്കപ്പെടേണ്ട അവസരമായിരുന്നു ഇപ്പോൾ, പക്ഷേ ഉന്നയിച്ചതേയില്ല. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അതിൽ ഇപ്പം വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി അതിന് തടസ്സമാകുന്നുണ്ട്. ഒന്ന്, ലോകം മുഴുവൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജോ ബൈഡൻ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നിങ്ങൾ കണ്ടതാണ് വംശീയത ഉയർത്തി രാജ്യത്തെ ഭിന്നിപ്പിച്ച
ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരാൾ എത്ര അപഹാസ്യനായി ചരിത്രത്തിൽ നിന്ന് അധികാര കസേരയിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു എന്നുള്ളത്. ജനങ്ങൾ തന്നെ വെറുക്കപ്പെട്ടവനായി എവിടെയോ പോയി ആരോ ട്രോളിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൈലിയും ഉടുത്തുകൊണ്ടിരുന്ന് ചായ തിളപ്പിക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതൊരു കാര്യം. അതിനെ തുടർന്ന് പല മാറ്റങ്ങളും. ഫ്രാൻസിലെ പ്രധാനമന്ത്രി തുർക്കി പ്രസിഡന്റിന് സ്നേഹപൂർവ്വം കത്തയക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. ഇതിനു മുമ്പ് സൗദി അറേബ്യയും ഖത്തറും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സൗദി അറേബ്യ ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന കാര്യം ആലോചിക്കണമെന്ന് വളരെ ഓപ്പണായി പറയുന്നൊരു സ്ഥിതിവിശേഷം വന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് ജോ ബൈഡൻ്റെ അധികാര സ്ഥാനത്തേക്കുള്ള ആരോഹണം മൂലമാണ്. കാരണം ജോ ബൈഡൻ ഉയർത്തിയ മാനവിക വിഷയങ്ങളും അതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയവും വംശീയ ഭിന്നിപ്പിക്കലുകൾക്കെതിരെയുള്ള നിലപാടുമൊക്കെ ലോകമാകെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ഒരു സാങ്കേതികവിദ്യ, വാണിജ്യ സഹായം, മറ്റ് സൈനിക സഹായം അടക്കമുള്ളവ ആവശ്യമാണ്. അവിടെ അമേരിക്കയെ പിണക്കി തൽക്കാലം ഒരു രാജ്യങ്ങൾക്കും, ഇപ്പോൾ ഇറാൻ പോലെ റെബല്യനായി നിൽക്കുന്ന ചില രാജ്യങ്ങളല്ലാതെ മറ്റാർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവിടുത്തെ ഭരണം കയ്യിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായ ജോ ബൈഡൻ്റെയും കമലാ ഹാരിസിൻ്റെയും നയങ്ങളെ അത്ര കഠിനമായി ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ ഒരു രാജ്യത്തിനും കഴിയില്ല. ഇന്ത്യക്കും വേണം അമേരിക്കയുടെ സഹായം. കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമേരിക്കയോട് ആവശ്യപ്പെട്ടത് മാറിയ ലോകത്തെ വിലയിരുത്തി വേണം നിങ്ങൾ നിലപാടെടുക്കാൻ. പാകിസ്ഥാനിപ്പോൾ ഒത്തിരി മാറി, ഞങ്ങൾ വേണ്ട ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങി, അവരുടെ ക്ഷേത്രം പൊളിച്ചപ്പോൾ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് അത് പണിഞ്ഞു കൊടുക്കാൻ പോകുന്നു, കുറ്റക്കാരെ ശിക്ഷിച്ചു, തടയാത്ത പോലീസുകാരെ പിരിച്ചുവിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ പഴയ മതേതര, തിളങ്ങുന്ന മതേതര ഇന്ത്യ അല്ല എന്നുള്ള കാര്യം അമേരിക്ക തിരിച്ചറിയണമെന്നാണ്. അത് യഥാർത്ഥത്തിൽ ഒരു സൂചനയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ തകർക്കാനും അപമാനിക്കാനും നമ്മളെ എതിർക്കുന്നൊരു ശക്തികൾ ചുറ്റിനും കൂടി നിൽക്കുമ്പോൾ നമ്മൾ ചേർന്ന് നിന്ന് എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ മനുഷ്യരും ഭാരതീയരാണെന്നുള്ള തുല്യതയിൽ കണ്ട് ആ ശക്തിയോടെ മുന്നോട്ട് നയിക്കാനാകണം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ശ്രദ്ധിക്കേണ്ടത്. അത്തരമൊരു ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് പൗരത്വ ഭേദഗതി മാറ്റിവെച്ചിരിക്കുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിപരമായ കാര്യമാണ്, അഭിനന്ദനാർഹമായ കാര്യമാണ്. രാജ്യത്തിന് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ പറയുന്ന നിയമങ്ങളെ, ഡിവിസീവ് ലോസിനെ ഒഴിവാക്കി വളരെ യുണൈറ്റഡ് ആയിട്ടുള്ള പല സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ഗവൺമെൻറ് എന്നുള്ള തലത്തിലേക്ക് അതിനെ മാറ്റപ്പെടുത്താനുള്ള നിലപാടുകളാണ് ഉണ്ടാകേണ്ടത്. ഏതായാലും സി എ എയിൽ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഒരു തീരുമാനമുണ്ടാകില്ല. ഒരു പക്ഷേ എന്നേക്കുമായി അത് അവസാനിപ്പിക്കുന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ആസമിലെ പ്രചരണങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് വിലയിരുത്തിയാൽ തെറ്റാകില്ല.